ഹലോ, വെൽക്കം ബാക്ക് ടു മാജീസ് ക്യുസൈൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനോഫി പുഡിംഗ് ആണ്. ഇതൊരു ഇംഗ്ലീഷ് ഡെസേർട്ടാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബനാന, ഒരു ടിന് കണ്ടൻസ്ഡ് മിൽക്ക്, വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, 50 ഗ്രാം ബട്ടർ, ഒരു 10 ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ്. ഇനി നമുക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മുകളിൽ ഈ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടോഫി തയ്യാറാക്കാം. ഒരു കുക്കറിനകത്തോട്ട് അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടിന്ന് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെക്കണം. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ 20 to 25 മിനിറ്റ്സ് നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. ടോഫി റെഡിയാവുന്ന ടൈമിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറിൽ ബിസ്ക്കറ്റ്സ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ക്രഷ് ചെയ്ത് വെച്ച ബിസ്ക്കറ്റിലോട്ട് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒരു സ്പൂണ് സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബിസ്ക്കറ്റും ബട്ടറും കൂടി മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിംഗ് ട്രേയിലോട്ട് മാറ്റാം. അതിനുശേഷം നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണ് സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് കുക്കറിൽ നിന്ന് മാറ്റാം. ടോഫി കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ടിൻ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്കിനിത് ചൂടാറാൻ വെക്കാം. ടു ഹവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിനി ടിൻ ഓപ്പൺ ചെയ്യാം. ടോഫിയുടെ കൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ ടോഫി ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടോഫി ഒരു 3/4 ഭാഗം മാത്രമേ നമ്മളിവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓരോരോ സ്പൂണായിട്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ടോഫിക്ക് ഓൾറെഡി നല്ല മധുരമായതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് 1 ലെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. ടോഫിയുടെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് ക്രീമാക്കിയെടുക്കണം. ഒരു ബൗളിലോട്ട് ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം.
അതിലോട്ട് ഞാൻ 100 ml മിൽക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. രണ്ട് ടേബിൾ സ്പൂൺ ടോഫിയാണ് ഞാനിവിടെ ക്രീമിലോട്ട് ചേർക്കുന്നത്. കൂടുതൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ടോഫി നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം. ഒരു ബനാനയാണ് ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി നമുക്കിതുപോലെ ഓരോ പീസസ് ആയിട്ട് വെച്ചു കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച ബനാനയും കൂടി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ടോഫി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സ്പൂണ് സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 4 layers ആണ് ചെയ്തത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കിനി ഇതൊന്ന് 8 hours അല്ലെങ്കിൽ ഓവർ നൈറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. അതിന് മുമ്പ് നമ്മൾ ഇതൊരു റാപ്പിംഗ് കവർ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഓവർ നൈറ്റ് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല ടേസ്റ്റ്. ഞാൻ ഓവർ നൈറ്റ് വെച്ചതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഓവർ നൈറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സോ ചോക്ലേറ്റ്സോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. താങ്ക് യു സോ മച്ച്.